വെൽക്കം ബാക്ക് ടു പാക്കറ്റൻസ് വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങളിപ്പോ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്കിപ്പോ മുടിയിൽ ചെട പിടിക്കുന്നതിന് എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ, അതായത് ഇങ്ങനെ ചെട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ചെട പിടിച്ചാൽ അതെങ്ങനെ എപ്പോഴും നമ്മൾ ചെട പിടിച്ചത് ജീവിയാലും ഭയങ്കര വേദന വലിച്ചു വറച്ചായിരിക്കും ദേഷ്യപ്പെട്ടായിരിക്കും ചെയ്യുന്നത്. ആരും സന്തോഷത്തോടെ ചെട ജീവി കളയാറില്ല, എപ്പോഴും ദേഷ്യമായിരിക്കും ഇങ്ങനെ കുരുക്ക് വീണ് കിടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹെയറിൽ അങ്ങനെ കുരുക്ക് വീഴാതെ ശ്രദ്ധിക്കാൻ പറ്റും. അതിനുള്ള ഒരു അഞ്ച് കുഞ്ഞ് സിമ്പിൾ ട്രിക്കാണ്, അപ്പൊ വീഡിയോയുടെ അവസാനം വരെ കാണുക കേട്ടോ. ഈ അഞ്ച് സിമ്പിൾ ട്രിക്കോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാണ് പിന്നെ നമുക്ക് ഇങ്ങനെ മുടിയിൽ അധികം ചെട പിടിക്കത്തേയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അൺടാംഗിൾ ചെയ്ത് അതായത് മുടിയുടെ ചെടവ് എടുത്തെടുക്കാൻ പറ്റും. അപ്പൊ അതിനു മുമ്പ് തന്നെ എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ തന്നെ ആ ബെല്ലേക്കണില്ലേ അതുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇനി ഇടുന്ന അപ്ഡേറ്റ്സിനൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. ഇനി ഒട്ടും തന്നെ ആമസിപ്പിക്കണം, നമുക്ക് നമ്മുടെ ടിപ്സുകളിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെടവെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു വൈഡ് ടൂത്തഡ് കോംബ് എടുക്കുക. ഇതുപോലെ പല്ലകലുള്ള ചീപ്പിനാണ് വൈഡ് ടൂത്തഡ് കോംബ് എന്ന് പറയുന്നത്. ഇതിലും ഇതിപ്പം ഫൈബറാണ്, ഇതിലും നല്ലത് വുഡൻ കോമ്പാണ്. തടിയുടെ ഇതുപോലത്തെ ചീപ്പ് കിട്ടുവാണെങ്കിൽ മുടിക്ക് നല്ലതാണ്. അപ്പൊ ഇതിന് കൂടി പോയാലൊരു 50 രൂപയുടെ വിഷയമേ വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ചീപ്പ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പം ഇങ്ങനെയുള്ള ചീപ്പ് വെച്ച് ചെടവെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വെടുത്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചെടവെടുക്കുമ്പം മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ വിടുത്താൽ ഇതുപോലെ വന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കും. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴേന്ന് ഇതുപോലെ വിടുത്ത് മുകളിലേക്ക് പോവാം. അപ്പം താഴേന്ന് മുടി വിടുത്ത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പം താഴേന്ന് നമ്മൾ കുരുക്കഴിച്ചല്ലോ, അപ്പം അങ്ങനെ കുരുക്കഴിച്ച് മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ നമുക്ക് ആ ചെടവെടുത്ത് കളയാൻ പറ്റും കേട്ടോ. മേളീന്ന് ചെയ്യുവാണെങ്കിൽ ദേ ഇതുപോലെ വന്ന് നിന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കും, താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. അപ്പൊ പിന്നെ കൂടുതൽ കുരുക്കാവും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്, മുടിയിട്ട് വലിച്ച് വറച്ച് പൊട്ടിച്ച് കളയുന്നത്. അപ്പൊ അതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് താഴേന്ന് വിടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടയുടെ ആ ഒരു കുരുക്കഴിച്ച് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് മുടി നല്ലപോലെ ബ്രഷ് ചെയ്യുക. അതായത് മുടി നല്ലപോലെ ബ്രഷ് ചെയ്ത് വിടുത്ത് ഒരു ചെട പോലും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് വിടുത്തതിന് ശേഷം മുടി കെട്ടി വെക്കുക, അതിനുശേഷം കുളിക്കാൻ പോവുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുളിച്ച് കഴിയുമ്പോഴും മുടിയിലധികം കുരുക്ക് വീഴത്തില്ല. സാധാരണ നമ്മളിപ്പം മുടി ചീവാതെ കുളിക്കാൻ കയറുന്നു, കുളിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് തലമുടിയൊക്കെ തോർത്തി കഴിയുമ്പോഴത്തേക്കും മുടി ഭയങ്കര കുരുക്ക് വീണ് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം നമ്മൾ നമുക്ക് അറിയാതെ ഒരു ടെൻഡൻസി വരും നനഞ്ഞ മുടി ഇതുപോലെ ഇങ്ങനെ 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 കുരുക്ക് പൊട്ടിക്കാൻ. പക്ഷെ അപ്പം എന്നാ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മുടി പൊട്ടിപ്പോവും, അപ്പം നമ്മുടെ മുടി സ്പ്ലിറ്റൻസ് വരും, ബ്രേക്ക് ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അപ്പൊ അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മുടി നല്ലപോലെ ചീവി വെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കാൻ കയറുവാണെങ്കിൽ നമുക്ക് അധികം ചെട വരത്തുമില്ല, കുളിച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും. അപ്പൊ അതാണ് മൂന്നാമത്തെ ടിപ്പ്. നാലാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മുടി കുരുക്ക് എങ്ങനെ അഴിച്ചു കളയണം എന്നറിയത്തില്ലെന്ന് വെച്ചോ, അതുപോലെ കുരുങ്ങി കെട്ടി കിടക്കുമെന്ന് വെച്ചോ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു വൈഡ് ടൂത്തഡ് കോംബ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനറ്റത്ത് എന്തെങ്കിലും നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലോ അല്ലെ സാധാരണ വെളിച്ചെണ്ണയോ കോക്കനട്ട് ഓയിലോ ഇച്ചിരി ഇതിൻ്റെ ഈ തുമ്പത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ തുമ്പത്ത് മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയിൽ ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വിടുത്തു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കുരു കഴിക്കാൻ പറ്റും. അതായത് ഒത്തിരി ഫ്രിസി ഡ്രൈ റഫായിട്ട് കിടക്കുന്ന ഹെയറിലൊക്കെ പെട്ടെന്ന് കുരുക്ക് വീണാൽ അത് അഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെയുള്ള ഹെയറുകാർക്ക് ഇപ്പം ചീപ്പിൻ്റെ അറ്റത്ത് ഇതുപോലെ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം താഴേന്ന് മുകളിലേക്ക് ചീവി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കുരു കഴിക്കാൻ പറ്റും കേട്ടോ. ടിപ്പെന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് എന്ത് ധൃതി എന്ത് ഉറക്കം വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാലും മുടി നല്ല വൃത്തിയായിട്ട് ചീവി വൃത്തിയായിട്ട് കെട്ടി സെറ്റാക്കി വെക്കാതെ കിടന്നുറങ്ങാൻ പോകരുത്. കാരണം അടുത്ത ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കുരുക്കും വീഴും, മുടിക്ക് ബ്രേക്കേജും ആവും, സ്പ്ലിറ്റൻസും വരും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി വൃത്തിയായിട്ട് മുടി ചീവി കെട്ടി കിടക്കുക. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് രാത്രിയിൽ ഹെയർ കെട്ടി വെച്ച് കിടക്കേണ്ടതെന്ന് അറിയാൻ മേലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം അത് ഞാൻ ഐക്കാട്ടിൽ ഇട്ടേക്കാം. അതായത് നമുക്ക് വ്യത്യസ്ത രീതിയിൽ എങ്ങനെ രാത്രി കിടക്കാൻ നേരത്തെ മുടി പൊട്ടാതെ കെട്ടി വെക്കാമെന്ന്, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കെട്ടി വെക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. ബേസിക്കലി എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്ന കേട്ടോ. അപ്പോൾ രാത്രി എപ്പോഴും വൃത്തിയായിട്ട് ചീവിയതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മുടിയിൽ ഒട്ടും തന്നെ ചെട കാണത്തില്ല, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും.
പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഷാംപൂ ചെയ്യുന്നവരാണെങ്കിൽ ചിലർ ഷാംപൂ മാത്രം ചെയ്തിട്ടിറങ്ങും. ഷാംപൂ ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. കാരണം ഷാംപൂ ചെയ്യുമ്പോൾ മുടിക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മുടിയിലെ ചെളിയും നമ്മുടെ ആ എക്സസ് ഓയിലും അതൊക്കെ റിമൂവ് ആകും. അപ്പം നമ്മുടെ മുടി ഒന്നുകൂടെ ഫ്രിസിൻ റഫും ആകുക. അതിനുശേഷം കണ്ടീഷണർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ മുടി ഒന്ന് ഒതുങ്ങത്തുള്ളൂ. ഇങ്ങനെ ഫ്രിസിൻ റഫും ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെട കൂടി മുടി കുരുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കണ്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി മുടി ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് ഒന്ന് ഒതുക്കാൻ സഹായിക്കും. അതാണ് കണ്ടീഷണറിൻ്റെ കഴിവ്. അപ്പം അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിയിൽ അധികം കുരുക്ക് വീഴാതെ തന്നെ നമുക്ക് മുടി ചീവി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഷാംപു യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം ഇത്രയുള്ളൂ, വെറും കുഞ്ഞി 6 ടിപ്പാണ്. അപ്പം ഈ ഒരു 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി അധികം ചട വീഴാതെയും കുരുക്ക് വീഴാതെയും പൊട്ടാതെയും നമുക്ക് ചീവി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എപ്പോഴും ഇങ്ങനെ കുരുക്ക് വീണ മുടി ഇങ്ങനെ കുത്തിപ്പറിച്ച് ചീവുമ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ മുടിയുടെ അറ്റം പൊട്ടാൻ തുടങ്ങും, സ്പ്ലിറ്റൻസ് വരും. അപ്പം മുടി ഹെയർ ഗ്രോത്തിന് ഇതെല്ലാം ബാധിക്കും. അപ്പം ഈ ഒരു കുഞ്ഞി 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ അധികം കുരുക്കും ചടയും വീഴാതെ നല്ല വൃത്തിയായിട്ട് മുടി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഒരു ചെറിയ 6 ടിപ്പുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാണല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടായിരുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ക്വയർ ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.